ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസി കെ വൈദ്യൻ. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഈ അവക്കാഡോയുടെ ബ്യൂട്ടി ടിപ്സാണ്. അവക്കാഡോ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. ഇത് വയനാട് ആ പ്രദേശങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടാവുന്ന, അവർ കൃഷി ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അവർ ഇതിനെ പറയണ വെണ്ണപ്പഴം, അതുപോലെ ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ ഈ അവക്കാഡോനെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു, അവക്കാഡോയുടെ ഒരു ബ്യൂട്ടി ടിപ്സ് ഇടണമെന്ന്. വയനാടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഏത്തപ്പഴം പോലെ തന്നെ ഒത്തിരിയും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് എടുത്തു പറയാനുള്ള ഹെൽത്തി ഫാറ്റാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി കൂടുന്നതിനും, ഇലാസ്റ്റിസിറ്റി കൂടുമ്പോൾ റിങ്കിൾസ് കുറയും, അങ്ങനെ അതിനുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ഡാമേജ് തടയുന്നതിനും, അതുപോലെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കുന്നതിനും, പിന്നെ സ്കിന്നിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്നതിനും എല്ലാം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മറ്റ് ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബ്യൂട്ടി ടിപ്സും ഈ അവക്കാഡോ വെച്ച് നമുക്ക് ചെയ്യാട്ടോ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല നല്ല ഫ്രഷുള്ള നല്ല പഴുത്ത അവക്കാഡോ ഫ്രൂട്ടായിരിക്കണം. അപ്പോൾ ഇത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ശരിക്കും അതിൻ്റെ അകത്തുള്ള ആ മാംസളമായ ഭാഗമെല്ലാം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അത് എടുത്തിട്ട് നന്നായിട്ട് അത് ഉടച്ചെടുക്കണേ. എന്നിട്ട് വേണം നമ്മളിത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാൻ. ഇതിന് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ, എക്സിമ, അതുപോലെ തന്നെ മുഖക്കുരു മൂലമുണ്ടാവുന്ന ആ തടിപ്പ്, ഇതൊക്കെ മാറുന്നതിനും ഇത് നല്ലതാണ്. ഈ പഴം ഇത് കഴിക്കാനും വളരെ നല്ലതാണ്. ഇത് കഴിച്ച ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇവിടെ നിന്നെല്ലാം നമ്മുടെ അന്യ നാടുകളിലേക്ക് ഇത് കയറ്റി അയച്ചു പോവുകയെന്ന പറയുന്നത്. അപ്പോൾ ഇത് നമ്മളും ധാരാളമായിട്ട് കഴിക്കുകയും ജ്യൂസ് അടിച്ച് കുടിക്കുകയും അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിന് ഉപയോഗിക്കുകയും ചെയ്യണം കേട്ടോ. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത്, അത് വിധമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എല്ലാ സ്കിൻ ടൈപ്പിലും, സെൻസിറ്റീവ് സ്കിൻകാർ ശ്രദ്ധിക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടും, നിങ്ങളത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളത് മുഖത്ത് അപ്ലൈ ചെയ്യാവൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ പിന്നെ ഓയിലി സ്കിന്നാണെങ്കിലും, ഡ്രൈ സ്കിന്നാണെങ്കിലും, നോർമൽ സ്കിന്നാണെങ്കിലും എല്ലാം നമുക്കിത് പാക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാം, എക്സ്ഫോലിയേഷനായിട്ട് ഉപയോഗിക്കാം, സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടാൻ ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഈ പഴത്തിനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എക്സ്ഫോലിയേഷൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് അര അവക്കാഡോ എടുക്കുക, പകുതി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മാംസള ഭാഗമൊക്കെ നന്നായിട്ട് എടുത്ത് ഉടച്ചെടുത്തിട്ട് അതിൽ നമുക്ക് പിന്നെ പഞ്ചസാര ഒരു സ്പൂൺ ഇടാം കേട്ടോ. പഞ്ചസാര ഇടാം, പിന്നെ ഓട്സ് പൊടിച്ചതും നമുക്കിട്ട് അത് ശരിക്കും നന്നായിട്ട് മസാജ് ചെയ്യണം. സ്കിന്നെല്ലാം നന്നായിട്ട് ഒരു 5 മിനിറ്റ് അങ്ങ് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതാണ് എക്സ്ഫോലിയേഷനായിട്ട് ഡെഡ് സ്കിൻ പോകുന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അടുത്തതായിട്ട് നമുക്കിത് മോയ്സ്ചറൈസറായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കണേ നോക്കാം കേട്ടോ. അതിനായിട്ട് ഈ അവക്കയുടെ പൾപ്പിൻ്റെ കൂടെ അര അവക്കയുടെ പൾപ്പ് എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത്തപ്പഴം, ഏത്തപ്പഴം നന്നായിട്ട് ഇതുപോലെ തന്നെ മാഷ് ചെയ്തിട്ട് ഇതിൽ കൂട്ടിച്ചേർക്കുക. തൈര്, നമ്മുടെ പുളിയില്ലാത്ത തൈര്, യോഗർട്ട് ഒരു സ്പൂണും കൂടെ ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മുഖത്തും കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയണം കേട്ടോ. ചെറിയ ചൂടുവെള്ളം ഇത് ഇതും നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. മോയ്സ്ചറൈസറായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. 2 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്താൽ മതി. ഇനി ഓരോ സ്കിൻ ടൈപ്പിനും നമുക്കിതെങ്ങനെ ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ നല്ല നോർമൽ സ്കിന്നാണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ, നമുക്ക് നോർമൽ സ്കിന്നാണെങ്കിൽ ഈ അവക്കാഡോ ഇതുപോലെ തന്നെ പകുതി എടുത്ത് അതിൻ്റെ മാംസളമായ ഭാഗം എടുത്ത് നന്നായിട്ട് അത് ഉടച്ച് എടുത്തിട്ട് അതിൽ കുക്കുംബർ ജ്യൂസ്, ഒരു 3-4 സ്പൂൺ കുക്കുംബർ ജ്യൂസ് കേട്ടോ. കുക്കുംബർ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക, മുഖത്ത് അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക.
ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്താൽ മതി. എല്ലാ ദിവസവും പാക്ക് ഇടേണ്ട ആവശ്യമില്ല. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും മുഖത്ത് പാക്ക് ഇടണമെന്ന്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളൊന്നും എല്ലാ ദിവസവും മുഖത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, അതെല്ലാവരും ഓർത്തിരിക്കണേ. പിന്നെ പ്രോബ്ലം സ്കിന്നുള്ളവർക്ക് കുറച്ച് നാളൊക്കെ അടുപ്പിച്ച് നമുക്ക് ചെയ്യാം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി. പാക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, അതെല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ നോർമൽ സ്കിന്ന് നമ്മുടെ കഴിഞ്ഞേ. ഇനി ഓയിലി സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ അവോക്കാഡോയുടെ പിന്നെ ഇതുപോലെ തന്നെ ഇത് മാഷ് ചെയ്തെടുത്തത് നന്നായിട്ട് അതിൽ നമുക്ക് ക്ലേ ഏതെങ്കിലും വൈറ്റ് ക്ലേയോ അല്ലെങ്കിൽ മുൾട്ടാണിമിറ്റിയോ അതും അല്ലെങ്കിൽ കടലമാവ് ഏതെങ്കിലും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് മുഖം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നോർമൽ സ്കിന്നും കഴിഞ്ഞു, ഓയിലി സ്കിന്നും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഡ്രൈ സ്കിന്നാണ്. ഒത്തിരി വരണ്ട് പ്രായമാകുമ്പോഴുള്ള ഡ്രൈ സ്കിന്നായാലും അതുപോലെ മഞ്ഞുകാലത്തുണ്ടാവുന്ന ഡ്രൈ സ്കിന്ന് എങ്ങനെയായാലും സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അവക്കേട പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒഴിക്കാനുള്ളത് ഹണിയാണ്. ഹണി 2-3 സ്പൂണ്, നല്ല റോ ഹണി കിട്ടണം കേട്ടോ, നല്ല ഹണി വേണേ. അപ്പോൾ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയണം. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യേണ്ട കേട്ടോ. ഡ്രൈ സ്കിന്നിൻ്റെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് പിന്നുള്ളൊരു പ്രശ്നം, നിറയെ മുഖക്കുരുള്ളവർക്കും ഇത് നമുക്ക് ഒരു അതിനൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ടീ ട്രീയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടീ ട്രീ ഓൾറെഡി വാങ്ങി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഈ അവക്കാഡോയുടെ പേസ്റ്റ് എടുത്തിട്ട് അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് അതിൽ നമുക്ക് ടീ ട്രീ ഓയിൽ ഒഴിക്കാം. അപ്പോൾ ടീ ട്രീയിൽ ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന്, ഒരു തുള്ളി ഓയിൽ മതി. ഒരു തുള്ളി ഓയിൽ 10 ml, ശ്രദ്ധിക്കണേ, 10 ml വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു തുള്ളി ടീ ട്രീ ഓയിൽ ഒഴിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് നമ്മളൊരു കുപ്പിയിലാക്കി അവിടെ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ അവക്കാഡോ പൾപ്പ് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുമല്ലോ, അതിലേക്ക് ഒരു 2 സ്പൂണോ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇങ്ങനെ തരിതരാന്ന് മുഖം നിറയെ മുഖക്കുരുള്ള കുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റെമഡിയാണ് മുഖക്കുരുള്ളവർക്ക് കേട്ടോ. ഇനി സ്കിന്നിലുണ്ടാവും, സ്കിന്ന് വളരെ റഫായിട്ട് ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ തൊടുമ്പോൾ വളരെ റഫായിട്ട് ഫീൽ ചെയ്യണ ഒരു ടൈപ്പ് സ്കിന്നുണ്ടല്ലോ. നിങ്ങളുള്ളവർ നിങ്ങൾക്ക് സ്മൂത്ത് ആവുന്നതിന്, സ്കിന്ന് നല്ല സ്മൂത്ത് ആവുന്നതിന്, സോഫ്റ്റ് ആവുന്നതിന് ഈ അവക്കാഡോ പൾപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ നമുക്ക് ഒഴിക്കേണ്ടത് പിന്നെ 2 സ്പൂൺ തൈരാണ് കേട്ടോ. എന്ത് തൈര്? പുളിയില്ലാത്ത തൈര്, യോഗർട്ട്, അതാണ് നമ്മൾ അത് ഒഴിക്കണം. 2 സ്പൂൺ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മുഖത്തും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ, എപ്പോഴും നമ്മൾ മോര് തൈര് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം മുഖം വാഷ് ചെയ്യാൻ. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി, എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം മുഖം നല്ല സ്മൂത്തായിട്ടിരുന്നോളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാവുന്നത് സ്കിൻ ടൈറ്റനിങ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എഗ് വൈറ്റ് ആണെന്ന്. അപ്പോൾ എഗ് വൈറ്റ് നല്ലൊരു എഗ്ഗിൻ്റെ വൈറ്റ് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ അവക്കാഡോ പൾപ്പിടാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ട് മിണ്ടാതിരിക്കണം. അതാണ് മുട്ടയുടെ വെള്ളം ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. മിണ്ടാതെ ഇരുന്ന് ഒരു അരമണിക്കൂർ വേണ്ട, മുട്ടയുടെ വെള്ളമാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ഉണങ്ങുമല്ലോ. അപ്പോൾ അത് വാഷ് ചെയ്യണം, അത് വലിഞ്ഞ് കഴിയുമ്പോൾ വാഷ് ചെയ്തോളൂ. ഇത് 3 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇനി ചെറിയ പിള്ളേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി ആഴ്ചയിൽ. ഒരു 60+ ഉള്ളവരൊക്കെ 3 ടൈംസ് ചെയ്തോളൂ, നല്ലതാണ്. സ്കിന്ന് ടൈറ്റായി ആവുന്നതിന് വളരെ എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റണാവണം, ഒന്നും കൂടെ ബ്രൈറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ അവക്കാഡോ പൾപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പച്ചമഞ്ഞൾ അരച്ചതുണ്ടെങ്കിൽ അത്, പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതും അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൊടി നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് 1 സ്പൂൺ അത് അരച്ച പച്ചമഞ്ഞളാണെങ്കിൽ അത്
കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ നിങ്ങൾ പിന്നെ അത് എടുക്കുന്ന അളവിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കുറച്ചും കൂടെ ഇടാന്ന് മിക്സ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു സ്പൂണിൽ കൂടുതൽ ഇടണ്ട, ചിലവർക്ക് അത് മഞ്ഞളിനൊരു ഇച്ചിങ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഒരു സ്പൂണിൽ കൂടുതൽ ഒരു കാരണവശാലും ഇടണ്ട, ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്കിൻ ബ്രൈറ്റൺ ചെയ്യുന്നതിന് നമുക്ക് ഈ പാക്ക് ഇടാം കേട്ടോ. ഇപ്പം ഞാൻ ഒത്തിരി പാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ, അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായല്ലോ അല്ലേ, പ്രത്യേകിച്ച് വയനാടുള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്ന ഒരു മോൻ്റെ കാര്യം ഞാൻ പറയാനല്ലേ, മനു ആഡംസ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കഴിഞ്ഞ 12-ാം തീയതി അവൻ്റെ വിവാഹം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ മോള് ജീനു എന്നാണ് അവളുടെ പേര്. അപ്പോൾ അവർ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവരോടുകൂടി ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്നെ വാച്ചിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഒത്തിരിയും പേരുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ അപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തണം, എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണണ്ടേ അതിനാണ് കേട്ടോ. ഓക്കെ എന്നാൽ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.